ഫെംടോസെക്കൻഡ് ലേസർ ഉപയോഗിക്കുന്നത് വഴി രോഗിക്കെന്ന് മാത്രമല്ല രോഗിയുടെ കണ്ണിനും ഒരു വിധത്തിലുമുള്ള സൈഡ് ഇഫക്റ്റ് ഉണ്ടാകാറില്ല. അപ്പോൾ എന്ത് പറ്റും, വളരെ വലുതാണെങ്കിൽ അകത്ത് വെച്ചിരിക്കുന്ന ലെൻസിന് വെളിയിൽ വരാനുള്ള ടെൻഡൻസി ഉണ്ടാകും. കാറ്ററാക്ക് സർജറി ഇത്രയും ഇവോൾവ് ചെയ്ത് വരാനുള്ള ഒരേ ഒരു കാരണം പേഷ്യൻറ്റിന് കണ്ണാടി കൂടാതെ ഒരു കാഴ്ച കൊടുക്കുവാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫേക്കോ വരെയുള്ള സർജറിയിൽ നമ്മൾ ബ്ലേഡ് യൂസ് ചെയ്ത് തന്നെയാണ് മുറിവുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ബ്ലേഡ് കൊണ്ട് നമ്മൾ മുറിവുണ്ടാക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രിസിഷൻ നമ്മൾക്ക് ഒരിക്കലും കിട്ടില്ല. അതേസമയം ലേസർ ആണെങ്കിൽ നമ്മൾക്ക് ഈ കണ്ണിൻ്റെ അകത്തുള്ള ആ ഒരു തിമിരത്തിനെ അല്ലെങ്കിൽ ഒപ്പാസിറ്റി ബാധിച്ച ആ ലെൻസിനെ വെളിയിലെടുക്കാനായി മുറിവുകൾ ഉണ്ടാക്കണം. ആ മുറിവുകൾ ബ്ലേഡ് കൊണ്ട് ഉണ്ടാക്കിയിരുന്നതെല്ലാം ഇപ്പോൾ ചെയ്യുന്നത് ലേസർ വഴിയാണ്. ആ ലേസറിൻ്റെ പേരാണ് ഫെംടോസെക്കൻഡ് ലേസർ. ഈ ഫെംടോസെക്കൻഡ് ലേസറിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ കോർണിയ അഥവാ നേത്രപടലത്തിൽ ഉണ്ടാക്കുന്ന മുറിവുകളുടെ പ്രിസിഷൻ, അത് ഓരോ സർജൻ്റെയും ആവശ്യത്തിനനുസരിച്ചുള്ള സൈറ്റ് ഡിസൈഡ് ചെയ്യുവാൻ പറ്റും എന്നുള്ളത് മാത്രമല്ല, നമ്മൾ പേഷ്യൻറ്റിൻ്റെ കുറേ അധികം കാൽക്കുലേഷൻസ് ഉണ്ട്. ആ കാൽക്കുലേഷൻസ് എല്ലാം നമ്മൾ ഈ ലേസർ മെഷീനിൻ്റെ സോഫ്റ്റ്വെയറിൽ ഫീഡ് ചെയ്യുന്നതനുസരിച്ച് അത് നമ്മൾക്ക് കൃത്യമായി എവിടെ കൊടുക്കണമെന്നതും എത്ര ഡീപ്പായിട്ട് പോകണം എന്നുള്ളതും വരെ കാൽക്കുലേറ്റ് ചെയ്ത് തരികയാണ്. നമ്മളുടെ ശരിക്കും ഉള്ള ആ ഫെംടോസെക്കൻഡ് കൊണ്ട് ലേസർ ചെയ്യുമ്പോൾ ഉള്ള ജോലി മെയിനായിട്ടും യാതൊരു മിസ്റ്റേക്കുകളും കൂടാതെ ഈ വാല്യൂസ് എല്ലാം നമ്മൾ ആ മെഷീനിന് ഫീഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് റൊബോട്ടിക് സർജറി എന്നും പറയുന്നത്. ഇത് നേത്രപടലത്തിൽ ഉണ്ടാക്കുന്ന ട്രൈപ്ലേനാർ ഇൻസിഷൻ ഒരിക്കലും നമ്മൾക്ക് ബ്ലേഡ് കൊണ്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ ബ്ലേഡ് ഉപയോഗിക്കുമ്പോൾ ഡെഫിനറ്റായിട്ടും ആ പേഷ്യൻറ്റിന് ഒരു ആസ്റ്റിഗ്മാറ്റിസം ഉണ്ടാകാൻ ഉള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതിനുവേണ്ടി കണ്ണാടി വെച്ചേ മതിയാവുകയുള്ളൂ. അതേസമയം ഈ ലേസർ കൊണ്ടുള്ള ആ ഇൻസിഷൻസ് വളരെ പ്രിസിഷൻ ഉള്ളതുകൊണ്ട് തന്നെ ആ അസ്റ്റിഗ്മാറ്റിസം വളരെയധികം കുറയ്ക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല, ഒരു പ്രീ എക്സിസ്റ്റിംഗ് അതായത് ഒരു രോഗി നമ്മളെ കാണുവാൻ വരുമ്പോൾ തന്നെ ആ രോഗിക്ക് അസ്റ്റിഗ്മാറ്റിസം ഉണ്ടെങ്കിൽ ഒരു -1 പരിധി വരെ നമ്മൾക്ക് ആ അസ്റ്റിഗ്മാറ്റിസത്തിന് വേറെ മുറിവുകൾ നേത്രപടലത്തിൽ ഉണ്ടാക്കുവാനും പറ്റും. അതിൻ്റെ പേരാണ് ആർക്വേറ്റ് ഇൻസിഷൻസ്. ആ ആർക്വേറ്റ് ഇൻസിഷൻസ് ഉണ്ടാക്കുന്നത് വഴി ഒരു -1 പവർ വരെ നമുക്ക് അസ്റ്റിഗ്മാറ്റിസത്തിനെ കംപ്ലീറ്റായി ഇല്ലാതാക്കുവാൻ പറ്റും. അതല്ലാതെയും കുറേയധികം പ്രയോജനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു ഈ നമ്മളുടെ തിമിരത്തിന് ഒരു ആവരണമുണ്ട് എന്നുള്ളത്. ആ ആവരണത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ വെട്ടിയെടുത്ത് അതിൻ്റെ അകത്തിൽ നിന്നാണ് നമ്മൾ ലെൻസിനെ ഇപ്പോൾ സക്ക് ചെയ്ത് കളയുന്നത്. ആ ലെൻസിൻ്റെ ആവരണത്തിനെ അവിടെ റീറ്റെയിൻ ചെയ്താൽ നമ്മൾക്ക് പുതിയൊരു ഇൻട്രാഓക്കുലർ ലെൻസ് അകത്ത് വയ്ക്കുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് എന്ന് വെച്ചാൽ, ഈ ലെൻസിൻ്റെ ആവരണത്തിനെ കൈകൊണ്ട് തന്നെയാണ് നമ്മളത് മുറിച്ചുകൊണ്ടിരുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ നീഡിൽ, ഒരു നീഡിലിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ അതിനെ മുറിച്ചു കൊടുത്തിരുന്നു. ആ മുറിച്ചു കൊടുക്കുന്നത് ചിലപ്പോൾ വലുതാകാം, ചിലപ്പോൾ വളരെ ചെറുതായി പോകാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം. അപ്പോൾ എന്ത് പറ്റും, വളരെ വലുതാണെങ്കിൽ അകത്ത് വെച്ചിരിക്കുന്ന ലെൻസിന് വെളിയിൽ വരാനുള്ള ടെൻഡൻസി ഉണ്ടാകും. ഒരു സൈഡിൽ വലുതാണെങ്കിൽ അവിടെ ലെൻസ് കുറച്ച് പൊങ്ങാൻ സാധിക്കും. അതല്ല, വളരെ ചെറുതാണെങ്കിൽ ക്യാപ്സുലർ ഫൈമോസിസ്, അത് ഒരു ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ കൊണ്ട് അവിടെ ചുരുങ്ങി വീണ്ടും ചുരുങ്ങി വരുവാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിനെ ഒരു വളരെ പെർഫെക്റ്റ് വൃത്താകൃതിയിൽ കിട്ടുക,
അതിനൊരു ഫിക്സഡ് സൈസ് ഉണ്ട്, ആ സൈസിൽ കിട്ടുക. ഇതെല്ലാം നമ്മൾക്ക് ഈ ലേസർ കൊണ്ട് നമ്മൾക്ക് ആ ലെൻസിനെയും ലെൻസിൻ്റെ ആവരണത്തെയും നമുക്ക് മുറിക്കുവാൻ സാധിക്കും. ഫെംടോസെക്കൻഡ് ലേസർ ഉപയോഗിക്കുന്നത് വഴി രോഗിക്കെന്ന് മാത്രമല്ല രോഗിയുടെ കണ്ണിനും ഒരു വിധത്തിലുമുള്ള സൈഡ് ഇഫക്റ്റ് ഉണ്ടാകാറില്ല. നമ്മൾ ഓരോ രോഗിക്കും ഇപ്പോൾ തിമിര ശസ്ത്രക്രിയ വരുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഐ ഫൗണ്ടേഷനിലൊരു ഡെഡിക്കേറ്റഡ് ടീമുണ്ട് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാൻ. സോ ആ ആൾക്കാർ ഇതിൻ്റെ എല്ലാ വശങ്ങളും വളരെ വിശദമായി രോഗിക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുവഴി രോഗിയുടെ ഭയം കംപ്ലീറ്റായി മാറുന്നു. പിന്നെ അതല്ലാതെ രോഗിക്ക് ചില എക്സസൈസുകളും ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതായത് ഈ ലേസർ വഴി കാറ്ററാക്ട് ചികിത്സ നടത്തുമ്പോൾ ആ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രോഗി കണ്ണ് ചലിപ്പിക്കാനൊന്നും പാടില്ല. സോ അതിന് ഞങ്ങൾ രോഗിക്ക് പ്രത്യേക ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. സോ ഇതൊക്കെ കഴിയുമ്പോൾ രോഗി വളരെ റിലാക്സ്ഡായി തന്നെയാണ് ഞങ്ങളുടെ അടുത്ത് വന്ന് സർജറി ചെയ്യുന്ന ദിവസം വന്ന് അഡ്മിറ്റ് ആകുന്നതും സർജറി ചെയ്യുന്നതും വീട്ടിൽ